നമുക്ക് ഒരുപാട് പണം കയ്യിലുണ്ടായിട്ട് മാത്രം കാര്യമുണ്ടോ? സത്യത്തിൽ ഇല്ല എന്നാണ് ഉത്തരം. പണം ഉണ്ടായാൽ മാത്രം പോരാ, അത് ഇരട്ടിപ്പിക്കാനുള്ള വഴിയും അറിയണം. ഓരോ ധനികന്റെയും ശ്രമവും അതുതന്നെയാണ്. ആയിരങ്ങളുള്ളവർ അത് 10,000 ആക്കാൻ നോക്കും. ലക്ഷപ്രഭുക്കൾ കോടീശ്വരന്മാരാകാൻ ശ്രമിക്കും. കോടികളുള്ളവർ ശതകോടീശ്വരന്മാരാകാനും. ഈ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഇപ്പോൾ തന്നെ ഉണ്ട് നിരവധി ആളുകൾ. എന്നാൽ ഈ കണക്കുകളൊക്കെ വൈകാതെ പഴങ്കഥയാകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ പറയുന്നത്. ശതകോടീശ്വരന്മാരെയും കടന്ന് മഹാകോടീശ്വരന്മാരിലേക്ക് സഞ്ചരിക്കുകയാണത്രേ ലോകത്തെ അതിസമ്പന്നർ. ആഗോളതലത്തിലെ അതിസമ്പന്നരുടെ സ്വത്തിൽ വരും വർഷങ്ങളിൽ വൻ കുതിപ്പുണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ പറയുന്നത്. നിലവിൽ ബില്യണയർ പട്ടികയിലുള്ള പല സമ്പന്നരും വൈകാതെ ട്രില്യണയർ പട്ടികയിലേക്ക് കടക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത്തരത്തിൽ ലോകത്തെ ആദ്യത്തെ ട്രില്യണയർ എന്ന നേട്ടം കൈവരിക്കാൻ പോകുന്നത് ടെസ്ല സിഇഒ ഇലോൺ മസ്ക് ആയിരിക്കുമെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇൻഫോർമ കണക്ട് അക്കാഡമി പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. 2027 ഇലോൺ മസ്ക് ഈ നേട്ടം സ്വന്തമാക്കും. മസ്കിന്റെ സമ്പത്തിലെ വർധനവ് കണക്കാക്കിയാണ് അദ്ദേഹമായിരിക്കും ലോകത്തെ ആദ്യത്തെ മഹാകോടീശ്വരനാകാൻ പോകുന്ന വ്യക്തിയെന്ന് വിലയിരുത്തപ്പെടുന്നത്. ഈ പട്ടികയിൽ രണ്ടാമതുള്ളത് ഒരു ഇന്ത്യക്കാരനാണ്. അല്ല, അംബാനിയല്ല, മറിച്ച് അദാനിയായിരിക്കും ലോകത്തെ രണ്ടാമത്തെ ട്രില്യണയർ ആകാൻ പോകുന്നത് എന്ന് ഇൻഫോർമ കണക്ട് അക്കാഡമി റിപ്പോർട്ട് പറയുന്നു. 2028 അദാനിക്ക് ഈ നേട്ടം സ്വന്തമാക്കാനാവുക. നിലവിൽ ലോകത്തിലെ ഏറ്റവും ധനികനായ മസ്കിന്റെ സമ്പത്തിൽ ശരാശരി 110% വാർഷിക നിരക്കിലാണ് വർധനവുണ്ടാകുന്നത്. $237 ബില്യൺ ആണ് ഇലോൺ മസ്കിന്റെ നിലവിലെ ആസ്തി. ഏകദേശം $85.5 ബില്യൺ ആസ്തിയുള്ള ഗൗതം അദാനിയുടെ വാർഷിക സമ്പത്ത് വളർച്ചാ നിരക്ക് 123%. ഈ നില അതേപടി തുടർന്നാൽ മസ്കിന് പിന്നാലെ അദാനിയും മഹാകോടീശ്വരന്മാരുടെ പട്ടികയിലേക്ക് രണ്ടാമതായി കയറിപ്പറ്റു. എൻവിഡിയ സിഇഒ ജെൻസൻ ഹുവാങ്, ഇന്തോനേഷ്യൻ ബിസിനസ് മാഗ്നറ്റായ പ്രജോഗോ പാൻഗസ്റ്റു എന്നിവരും തങ്ങളുടെ സാമ്പത്തിക വളർച്ച ഇങ്ങനെ തന്നെ തുടർന്നാൽ 2028 അദാനിക്ക് പിന്നാലെ ട്രില്യണയർ ആകാനുള്ള സാധ്യതയുണ്ട്. മെറ്റ സിഇഒ മാർക്ക് സക്കൻബർഗ് ഈ പട്ടികയിലേക്ക് എത്താൻ 2030 ആയേക്കുമെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. $181 ബില്യൺ ആസ്തിയുള്ള ലോകത്തിലെ മൂന്നാമത്തെ വലിയ ധനികനായ LVMH സിഇഒ ബെർണാർഡ് അർണോൾട്ടും 2030 ട്രില്യണയർ ആവുകയത്രേ. ഇന്ത്യയിലെ സമ്പന്നരിൽ പ്രമുഖനായ മുകേഷ് അംബാനിക്ക് ട്രില്യണയർ ആവണമെങ്കിൽ പിന്നെയും അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. 2033 അംബാനി ട്രില്യണയർ പട്ടികയിൽ ഇടം പിടിക്കാൻ സാധ്യത. 1916 ലോകത്തെ ആദ്യത്തെ ശതകോടീശ്വരനായി സ്റ്റാൻഡേർഡ് ഓയിലിന്റെ സ്ഥാപകൻ ജോൺ ഡി റോക്ക്ഫെല്ലർ മാറുന്നത്. സത്യത്തിൽ അന്നു മുതൽ തന്നെ ആരാകും ലോകത്തെ ആദ്യത്തെ മഹാകോടീശ്വരൻ എന്ന ചോദ്യങ്ങളും ചർച്ചകളും സജീവമായിരുന്നു. പക്ഷെ ആ ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടാൻ വേണ്ടി വന്നത് വർഷങ്ങളാണ്. നിലവിലുള്ള കമ്പനികളിൽ മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, ആൽഫബെറ്റ്, ആമസോൺ, മെറ്റ തുടങ്ങി ചുരുക്കം പേർക്ക് മാത്രമാണ് മൂല്യനിർണയത്തിൽ $1 trillion കടക്കാനായത് എന്നതും എടുത്തു പറയണം. ഏതായാലും ഈ കണക്കുകൂട്ടലുകൾക്ക് മാറ്റമുണ്ടാകുമോ എന്നറിയാൻ അല്പം കൂടി കാത്തിരിക്കണം. ക്ഷമ വേണം, സമയമെടുക്കും.